السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله الحمد لله رب العالمين يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم صدق الله العلي العظيم وقال حبيبنا ومصطفانا محمد صلى الله عليه وسلم إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم صدق رسوله النبي الكريم إلهي لست للفردوس أهلا ولا أقوى على النار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇതുവരെ ചെയ്ത എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഹഖ് ബർക്കത്തുകൊണ്ട് നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമായ രാവുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൽമിനെ സ്നേഹിക്കുന്ന, ഇൽമിനോട് അതിയായി ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളാണ് ഈ സംരംഭത്തോട് എല്ലാ നിലക്കും സഹകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ വർഷങ്ങളായി ഈ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമാണ്. അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആ ഒരു നിയ്യത്തോടുകൂടിയാണ് നാം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ മജ്ലിസ് എന്ന ഈ ഒരു പുണ്യമായ സദുദ്ദേശത്തോടു കൂടിയാണ് നാം ഈ ഇൽമിനെ ശ്രവിക്കുന്നതും മനസ്സിലാക്കുന്നതും അത് ജീവിതത്തോട് ചേർത്ത് വെക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് നിയ്യത്ത് എന്ന പുണ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുടനീളം നിയ്യത്ത് എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒഴിച്ചുകൂടാനാകാത്ത, മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സുപ്രധാന ഘടകമാണ് നിയ്യത്ത് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്.
നിസ്കാരമായിരുന്നാലും സകാത്തായിരുന്നാലും നോമ്പായിരുന്നാലും ഹജ്ജ് ആയിരുന്നാലും നമുക്കത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒന്നാമതായിട്ട് നിസ്കാരത്തിനുള്ള ഫറളായിട്ട് എണ്ണിയിട്ടുള്ളത് നിയ്യത്താണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുകയാണ് എന്ന ഉസ്വല്ലി എന്ന നിയ്യത്ത് കൂടാതെ അവന്റെ നിസ്കാരം സഹിയാകുന്നതല്ല. കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയപ്പെട്ടതുപോലെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞു വെച്ചതുപോലെ നിങ്ങളോട് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം, ആ വചനത്തെ സാധൂകരിക്കുന്നത് പ്രകാരം നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉസ്വല്ലി എന്ന നിയ്യത്ത് അവന്റെ മനസ്സിൽ കൊണ്ടുവരണം എന്നത് അവിടെ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന എന്ന് പറഞ്ഞ മുഖ്ലിസീങ്ങളെ കുറിച്ച്, ഇഖ്ലാസ് ഉള്ളവരെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് കാണാം നമുക്ക് എന്താണ് ഇഖ്ലാസ് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളെ തൊട്ടും ഒഴിഞ്ഞു മാറുകയും അള്ളാഹുവിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി സർവകാര്യങ്ങളെയും മാറ്റിവെക്കുകയാണ്. അതുവരെയും അവൻ കച്ചവടത്തിലായിരിക്കാം, കൃഷിയിലായിരിക്കാം, വിനോദത്തിലായിരിക്കാം, മറ്റു ഏർപ്പാടുകളിലായിരിക്കാം. എങ്കിൽ തന്നെയും ആ മനുഷ്യൻ ആ സമയത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉസ്വല്ലി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണെന്ന നിയ്യത്തോടുകൂടി അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ മറ്റൊരു അമലുകളെ കുറിച്ചും മറ്റൊരു ചിന്തയും വരാൻ പാടില്ല എന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട നിയ്യത്തിലൂടെ അർത്ഥമാക്കുന്നത്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ നിസ്കാരം അസ്വഹായ രൂപത്തിൽ അതുപോലെ തന്നെ കാമിലായ രൂപത്തിൽ അപ്പോഴാണ് അവനക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത്. അപ്രകാരം തന്നെയാണ് ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുകയും ആ മനുഷ്യന്റെ നോമ്പ് സ്വീകാര്യമാവുകയും ചെയ്യുന്നത് എപ്പോഴാണ്? ആ മനുഷ്യന്റെ നോമ്പ് സ്വഹിയാകുന്നത് കൃത്യമായിട്ട് അവൻ രാത്രിയിൽ ഫർളായ നോമ്പിന് രാത്രിയിൽ നിയ്യത്ത് വെക്കുമ്പോഴാണ് അവന്റെ നോമ്പും സഹിയാകുന്നത്. ഒരു മനുഷ്യൻ നിയ്യത്ത് കൂടാതെ പട്ടിണി കിടന്നത് കൊണ്ടൊരിക്കലും അവന്റെ നോമ്പ് നോമ്പാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവും അവന്റെ ആ പട്ടിണി കിടക്കുന്നതിൽ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സകാത്ത്. ഒരു മനുഷ്യൻ സകാത്ത് കൊടുക്കുന്ന സമയത്ത് അത് അവന്റെ മുതലിന്റെ സകാത്തായിരുന്നാലും അവന്റെ ശരീരത്തിന്റെ സകാത്തായ ഫിത്ർ സകാത്തായിരുന്നാലും കൃത്യമായിട്ട് നിയ്യത്ത് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഫിത്ർ സകാത്തിന്റെ അരി കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് അത് കൊടുക്കാറുള്ളത്. അല്ലാതിരുന്നാൽ അത് സദഖയെ പോലെയാണ്, കൃത്യമായി നിയ്യത്ത് ചെയ്യുമ്പോഴാണ് എല്ലാ അമലുകളും സ്വീകരിക്കുന്നത്. എല്ലാ അമലുകളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കുന്നത് എല്ലാ അമലുകളുടെയും സ്വീകരിക്കാനുള്ള ഘടകമായി നിർവഹിച്ചിട്ടുള്ളത് അത് അവന്റെ നിയ്യത്താണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്തുകളെ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്. ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഹദീസ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈർഘ്യവും പ്രയാസവും ഏറിയ 500 കിലോമീറ്ററുകൾ വിദൂരത്തിലുള്ള മദീനയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചൂടേറിയ സമയത്ത് ഒരു യാത്ര ചെയ്ത് മദീനയിൽ എത്തിച്ചേർന്ന സ്വഹാബത്തിനോടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ പ്രയാസമേറിയ ഒരു യാത്രയായിരുന്നു ഹിജ്റ എന്നുള്ളത് നമുക്കറിയാം. മക്കയിൽ നിന്ന് ശത്രുക്കളുടെ പ്രയാസം കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുപാട് സ്വഹാബത്തും മദീനയിലേക്ക് പലായനം ചെയ്ത ആ പുണ്യമായ കർമ്മത്തെക്കുറിച്ചാണ് ഹിജ്റ എന്ന് പറയുന്നത്. വളരെ സാഹസികമായിട്ടാണ് ഒരുപാട് സ്വഹാബിമാർ മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തിപ്പെട്ടത്. നമുക്കറിയാം മഹാനായ ഷുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം. വളരെയധികം അവരുടെ ആത്മ വിശുദ്ധിയാണ്, അവരുടെ നിയ്യത്തിൻ്റെ വിശുദ്ധിയാണ് നമുക്ക് അവരിൽ നിന്ന് ചരിത്രത്തിൽ അവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഷുഐബ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മുശ്രിക്കുകളെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. വളരെ വിദഗ്ധമായി അർദ്ധരാത്രിയിലെല്ലാം പാലായനം ചെയ്യുകയും എന്നാൽ മുശ്രിക്കുകളുടെ കണ്ണിൽപ്പെടുകയും ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം അവരെ പിന്തുടരുന്നത് കണ്ട ശത്രുക്കളോട് ഒരു മലമുകളിൽ കയറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ മുശ്രിക്കുകളെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾക്ക് എന്നെ മദീനയിലേക്ക് പോകാൻ അനുവദിച്ചുകൂടെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, നിനക്ക് പോകാം, പക്ഷേ നിന്റെ സമ്പത്തൊന്നും നീ കൊണ്ടുപോകാൻ പാടില്ല. അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മക്കയിലുള്ള ഒരു സമ്പത്തും നീ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഷുഐബ് റളിയല്ലാഹു അൻഹു എല്ലാ സമ്പത്തും അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. സർവ സമ്പത്തും മഹാനായ ഷുഐബ് റളിയല്ലാഹു അൻഹു അവിടെ വിട്ടുകൊടുക്കുകയാണ്. ഇവിടെ ഇത് പറയാനുള്ള കാരണം, നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട റമദാനായിരുന്നാലും അല്ലാതിരുന്നാലും ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് നമ്മുടെ സമുദായം. എല്ലാ നിലക്കും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരാണ് നമ്മുടെ സമുദായം. എന്നിരുന്നാൽ തന്നെയും പാവപ്പെട്ടവരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പൊതുവേദിയിൽ വെച്ചുകൊണ്ട് റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായി കിറ്റുകൾ നൽകുകയും മറ്റും നൽകുന്ന സമയത്ത് ആ മനുഷ്യരുടെ, പാവപ്പെട്ടവരുടെ മനുഷ്യരുടെ മുഖം ജനങ്ങൾക്കിടയിൽ ഒരു നിസ്സാരമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മുടെ സമുദായം കൊണ്ടുപോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ യുവാക്കളെല്ലാം വ്യക്തമായി ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അതെല്ലാം അവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം വളരെ കൃത്യമായി കൊണ്ട് നമ്മുടെ പ്രവാസികളെല്ലാം ഒരുപാട് ആളുകളെ സഹായിക്കുന്നവരാണ്. അപ്പോ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സഹായങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യക്തമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ ഖിയാമത്തിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള നിയ്യത്തുണ്ടായിരിക്കണം എന്നത് തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഖിയാമത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് 3 വിഭാഗം ആളുകളെയാണ്. ഇന്ന ഔല الناس يقلا يوم القيامه على رجل استشهد فاتي به فعرفه نعمه فعرفه فما عملت فيها. ഖിയാമത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യനാണ്, ഷഹീദായ ഒരു മനുഷ്യനെയാണ് കൊണ്ടുവരപ്പെടുന്നത്. ആ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വതാല അവനക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് ആദ്യമായി സംസാരിക്കും. എല്ലാ നിഅമത്തുകളും അവൻ അംഗീകരിക്കും. അതേ, അള്ളാഹുവേ, എനിക്ക് ഇന്നതായ നിഅമത്തുകളെല്ലാം എനിക്ക് നീ നൽകിയിട്ടുണ്ടെന്ന്
അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു ചോദിക്കും, ആ ന്യാമത്തിന് വേണ്ടി ശുക്രായിട്ട് നീ എന്താണ് ചെയ്തത്? ആ മനുഷ്യൻ പറയും, ഖാതൽത ഫീക ഹത്തസ്തു ഷഹിദ്തു, അല്ലാഹുവേ ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഞാൻ ഷഹീദാകുന്നത് വരെ. എന്നാൽ അല്ലാഹു തആല പറയുകയാണ്, കദബ്താനി കളവാണ് പറഞ്ഞത്. വലാകിന്നക ഖാതൽത ലി അൻ യുഖാല ലി അന്നക ജരീ, നീ യുദ്ധം ചെയ്തത് ദുനിയാവിൽ നീ ഒരു യോദ്ധാവായിരുന്നു എന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ യുദ്ധം ചെയ്തത്. കാരണം ആ മനുഷ്യന്റെ അവന്റെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ പറഞ്ഞത്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് അറിയുന്നവരാണ്. നമ്മൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിനെ കുറിച്ച് വിവരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, വഹസ്സില മാ ഫിസ്സുദൂർ. യഥാർത്ഥത്തിൽ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ ചികഞ്ഞെടുത്ത് പരിശോധിച്ച് അവനെ വിധേയമാക്കുന്ന, അവന്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യനോട് പറയും, നീ ദുനിയാവിൽ ഒരു യോദ്ധാവായിരുന്നു എന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു, അതുപോലെ തന്നെ ഫഖദ് ഖീല അങ്ങനെ പറയപ്പെടുകയും ചെയ്തു. സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, പിന്നീട് അവനെ നരകത്തിലോട്ട് എറിയാൻ വേണ്ടി മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒരു മനുഷ്യനെ കൂടി കൊണ്ടുവരുന്നു. റജുലുൻ തഅല്ലമ അൽഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ, രണ്ടാമതായിട്ട് ഒരു പണ്ഡിതനായ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്ന മനുഷ്യൻ ഒരുപാട് ഇൽമ പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ മറ്റുള്ളവർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് ചോദിക്കും, അള്ളാഹു അവൻക്ക് ചെയ്തതായ നിഅമത്തുകളെ കുറിച്ച് അവൻക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും, അതവൻ അംഗീകരിക്കുകയും ചെയ്യും. ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ഇതേ ചോദ്യം ചോദിക്കും, ഫമാ അമിൽത ഫീഹാ, എന്താ നീ ചെയ്തു വെച്ചത്, ശുക്രായിട്ട് എനിക്ക് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവേ ഞാൻ നിനക്ക് വേണ്ടി ഇൽമ് പഠിച്ചു, മറ്റുള്ളവർക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു, നിനക്ക് വേണ്ടി ഖുർആൻ ഓതി എന്ന് പറയും. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറയും, അതെ കദബ്ത, നീ കളവാണ് പറഞ്ഞത്, നീ കളവാണ് പറഞ്ഞത്. വഖറഅത ലിഅന്നക തഅല്ലിഅന്നക തഅല്ലമ അൽഇൽമ ലിഅൻ യുഖാല ലിഅൻ യുഖാല ആലിമ, നീ ഒരു ആലിമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൽമ് പഠിച്ചു, ഇൽമ് പഠിപ്പിച്ചു കൊടുത്തു. വഖറഅത ഖുർആൻ, നീ ഖുർആൻ ഓതിയിട്ടുണ്ട്, നീ ഓതിയിട്ടില്ല എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ നീ ഓതിയത് നീ ഒരു ഖാരി ആണെന്ന് പറയപ്പെടാൻ, നീ ഒരു ഓത്തുകാരനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ നീ ഖുർആൻ ഓതിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഉദ്ദേശം അവിടെ വെളിവാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, ഈ മനുഷ്യനെയും നരകത്തിലോട്ട് വലിച്ചെറിയുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വല്ലാത്തൊരു രംഗമാണത്. ദുനിയാവിൽ ഒരുപാട് ചെയ്തു കൂട്ടിയെന്ന് നമ്മൾ മനസ്സിൽ കരുതുമ്പോ റിയാഅ് കാരണമായിട്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിയപ്പെടും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. വല്ലാത്തൊരു രംഗമാണ്. മൂന്നാമതാണ് പറഞ്ഞു വരുന്നത്, വറജുലുൻ വസഅഹു അല്ലാഹു വഅതാഹു മിൻ അസ്നാഫിൽ മാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യൻക്ക് ഒരു സമ്പത്തിന്റെ എല്ലാ സിൻഫുകളും എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുത്തിട്ടുണ്ട്. എല്ലാവിധ മാർഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യൻക്ക് തുറന്നു കൊടുത്തു. കൃത്യമായിട്ട് അവനക്ക് നല്ലതായ കച്ചവടമുണ്ട്, കൃഷിയുണ്ട്, ബിസിനസ്സുണ്ട്. ഒരു മനുഷ്യൻക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്തിന്റെ എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് പറയും, ഞാൻ ഇങ്ങനെയും നിനക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, നീ എന്താണ് ചെയ്തത്, ഫമഅമിൽത ഫീഹാ, നീ എന്താണ് അതിലായിട്ട് പ്രവർത്തിച്ചത്. ആ മനുഷ്യൻ പറയും, അള്ളാഹുവേ നിന്റെ മാർഗത്തിലായിട്ടല്ലാതെ ഞാൻ ഒന്നും ചിലവഴിച്ചിട്ടില്ല,
ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഞാൻ വലിയ ഫണ്ടുകൾ നൽകിയിട്ടുണ്ടെന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രകാരം തന്നെ പറയുകയാണ്, കദബ്താനി കളവാണ് പറയുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിനക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് കളവാണ്. അല്ലാഹു അവിടെ അവന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ വീണ്ടും വ്യക്തമാക്കി കൊടുക്കും, നീ കളവാണ് പറയുന്നത്, കാരണം നീ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വലാകിന്നക ഫഅൽതലി അൻ യുഖാല ജവാദുൻ, നീ ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, നീ ഒരു ധർമ്മിഷ്ഠനായിരുന്നു എന്ന് പറയാൻ, എന്ന് ആളുകൾ ജനങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിൽ നല്ലത് ചമയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു യഥാർത്ഥത്തിൽ ജനങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണെന്ന പേര് കിട്ടാൻ വേണ്ടിയിട്ട് നീ ധർമ്മം ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അപ്രകാരം തന്നെ ഫഖദീഖീല, ദുനിയാവിൽ നിനക്കൊരു പേര് കിട്ടിയിട്ടുണ്ട്, നല്ല സംഭാവന ചെയ്യുന്ന ഹാജിയാരാണ് എന്ന പേര് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആലക്കും അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് നീ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മലക്കുകളെ വിളിച്ച് പറയുകയാണ്, നരകത്തിലോട്ട് വലിച്ചെറിയാൻ മലക്കുകളോട് ഓർഡർ ചെയ്യുകയാണ്. ഇതാണ് ഒരു യഥാർത്ഥത്തിൽ ഉദ്ദേശ ആത്മവിശുദ്ധി ഇല്ലാതെങ്കിൽ നീയത്തിൽ കളങ്കമുണ്ടായാലുള്ള ഭയാനകമായ ശിക്ഷയെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഇബാദത്തിൽ ഒരാളുടെ നീയത്ത് നന്നായി കഴിഞ്ഞാൽ അതിന് എത്രമാത്രം പ്രതിഫലമുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാഅല്ലാ. ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകുന്നു. ഹജ്ജ് സ്വീകാര്യ യോഗ്യമാണോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഓരോരുത്തരുടെയും ആത്മവിശുദ്ധിക്കനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെയും നിയ്യത്തിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജായിരുന്നാലും സ്വീകരിക്കുന്നത്. കാരണം എത്ര വലിയ മുതൽ മുടക്കിയിട്ടുള്ള അമലാണെങ്കിലും അവന്റെ മനസ്സിൽ എന്താണുള്ളത് എന്നാണ് അല്ലാഹു നോക്കുക. ഇന്നല്ലാഹ ലാ യൻളറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻളറു ഇലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനോഗതി എന്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുന്നത്. മറ്റുള്ളവരെ കാണാൻ വേണ്ടിയാണോ, മറ്റുള്ളവരുടെ ഇടയിൽ പേര് ലഭിക്കാൻ വേണ്ടിയിട്ടാണോ, എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് പ്രതിഫലമില്ല എന്ന് തന്നെയാണ് ഈ പറയപ്പെട്ട ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഹജ്ജ് എന്ന കർമ്മം വളരെയധികം പുണ്യമുള്ളതാണ്. ഒരു മനുഷ്യൻ കൃത്യമായി ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ എത്രത്തോളം പുണ്യമുള്ളവനാണോ അപ്രകാരമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ഹദീസുകളിലൂടെ പഠിപ്പിച്ചത്. ചില ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ യഥാവിധി ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവൻക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്നാണ്. ആ ഇത്രയും മഹത്തമുള്ള ഹജ്ജ് ചെയ്ത ഹജ്ജ് ആത്മവിശുദ്ധിയിൽ കളങ്കം വന്നാൽ അവന്റെ ഹജ്ജ് പോലും സ്വീകരിക്കുകയില്ല എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് എന്നവര് മഹാനവറുകൾ ഹജ്ജ് ചെയ്യുകയാണ്. ശേഷം വനാമ ഫിൽ മസ്ജിദുൽ ഹറാം, മഹാനവറുകൾ മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങുകയാണ്. ഫറാ ഫി മനാമിഹി മലക്കൈനി നാസിലാനി മിനസ് സമാ, മഹാനവറുകൾ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്, രണ്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഫജറാ ബൈനൽ മലക്കൈനി ഹിവാറുൻ, അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. ഒന്നാമത്തെ മലക്ക് രണ്ടാമത്തെ മലക്കിനോട് ചോദിക്കുകയാണ്, കം ഹജ്ജ മിനന്നാസ് ഹാദൽ ആം, ഈ വർഷത്തിൽ എത്ര പേരാണ് ഹജ്ജ് ചെയ്തിട്ടുള്ളത്? രണ്ടാമത്തെ മലക്ക് പറഞ്ഞു, സിത്തമിഅത്തി അൽഫിൻ, 60,000 വരുന്ന 60,000 ആളുകൾ ഈ വർഷം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഫകം ഖുബില ഹജ്ജുഹും, എത്ര ആളുടെ ഹജ്ജാണ് അവരിൽ നിന്നും സ്വീകരിച്ചത്? രണ്ടാമത്തെ മലക്ക് മറുപടി കൊടുക്കുന്നു, ലം യുഖബൽ ഹജ്ജ് അഹദ് മിൻഹും, ഒരാളുടെ ഹജ്ജും സ്വീകരിച്ചിട്ടില്ല. ലാക്കിൻ റജുലുൻ ബിദിമിഷ്ഖ് യഖ്സിഫു നഅലഹ, ദിമിഷ്ഖിലുള്ള ഒരു മനുഷ്യന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ആ മനുഷ്യൻ ഒരു ചെരുപ്പ് കുത്തിയായ ഒരു മനുഷ്യനാണ്.
ആ മനുഷ്യനാണെങ്കിൽ ഹജ്ജ് ഇവിടെ വന്ന് ചെയ്തിട്ടുമില്ല. ഇസ്മുഹു മുവഫഖ്, മുവഫഖ് എന്നൊരു മനുഷ്യനാണ് ലം യഅതി അൽ ഹജ്ജ്, ആ മനുഷ്യൻ ഹജ്ജ് ചെയ്തിട്ടില്ല. പക്ഷേ ആ മനുഷ്യന്റെ ഹജ്ജ് സ്വീകരിച്ചു, ആ മനുഷ്യന്റെ ഹജ്ജ് കാരണമായിട്ട് മറ്റുള്ളവരുടെയും ഹജ്ജ് സ്വീകരിച്ചു. വലാക്കിൻ ഖുബില ഹജ്ജുഹു വബി ബറകത്തി ഹജ്ജിഹി ഖുബില ഹജ്ജുൽ കുല്ലി, മറ്റുള്ളവരുടെ മുഴുവൻ ഹജ്ജും സ്വീകരിക്കാൻ ഈ മനുഷ്യന്റെ ഹജ്ജ്, ഈ ഒരു മനുഷ്യൻ കാരണമായിട്ട് മറ്റുള്ളവരുടെയും ഹജ്ജ് സ്വീകരിച്ചു. ഇത് കേട്ട സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവർ ഞെട്ടി ഉണരുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഉടനെ തന്നെ ദിമശ്കിലുള്ള മുവഫഖ് എന്ന മനുഷ്യനെ തേടി ഇറങ്ങുകയാണ്. അങ്ങനെ മഹാനായ മുവഫഖ് എന്നവരുടെ അടുക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവരെത്തുകയും അദ്ദേഹത്തോട് ഈ സംഭവം വിവരിക്കുകയും, എന്താണ് നിങ്ങളുടെ ഈ ഒരു മഹത്തമായ ഈ ഒരു പുണ്യമായ കർമ്മത്തിന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹജ്ജ് സ്വീകരിക്കാൻ മാത്രമായ പുണ്യമുള്ള ഒരു കർമ്മം നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ മഹാനായ മുവഫഖ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നിവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആ മനുഷ്യൻ ഹജ്ജിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കാലങ്ങളോളം ഒരുപാട് സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുകയാണ് ഹജ്ജിന് പോകാൻ വേണ്ടി. മഹാനവറുകൾ മുവഫഖ് എന്നവര് ചെരുപ്പ് കുത്തിയായ പാവപ്പെട്ട മനുഷ്യൻ കാലങ്ങളോളം താൻ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് 300 ദിർഹം മാറ്റിവെക്കുകയാണ് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട്. ആ ഇടയാണ് തന്റെ ഭാര്യ ഗർഭിണിയാകുന്നതും തന്റെ അയൽവാസിയായ ഒരു സ്ത്രീ മാംസം പാചകം ചെയ്യുകയാണ്. ആ സമയത്ത് അവിടെ നിന്നും അടിച്ചു വീശിയ മാംസത്തിന്റെ ഗന്ധം, ആ ഗന്ധം കേട്ടിട്ടുകൊണ്ട് മഹദിക്ക് ആ ഒരു മാംസം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും തന്റെ ഭർത്താവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഭർത്താവ് തന്റെ അയൽവാസിയുടെ അടുക്കിലേക്ക് ചെന്ന് അയൽവാസിയുടെ അടുക്കൽ പോയി ഒരൽപ്പം മാംസം തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ആ സ്ത്രീ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഹലാൽ, നിങ്ങൾക്കിത് ഹറാമാണ്, ഞങ്ങൾക്കിത് ഹലാലുമാണ്. അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? കാരണം ഞങ്ങളുടെ എൻ്റെ രണ്ട് പിഞ്ചോമന മക്കൾ അവർ വിശന്ന് അവർ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾക്കിത് ഹലാലാണ്. കാരണം മരിക്കാനാകുന്ന അവസ്ഥയിൽ ശവം കഴിക്കൽ പോലും ഹലാലാണ്. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. എന്നാൽ നിങ്ങൾക്ക് അത് കഴിക്കൽ ഹറാമാണെന്ന് അവിടെ ആ സ്ത്രീ പറഞ്ഞു വെക്കുമ്പോഴാണ് ഈ മഹാനായ മുവഫഖ് എന്നവര് തൻ്റെ അയൽവാസിയുടെ പട്ടിണിയെ കുറിച്ച് അറിയുന്നത്. അദ്ദേഹം വല്ലാതെ മനോവിഷമത്തോടുകൂടി ഉടനെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെയുണ്ടായിരിക്കുന്ന അദ്ദേഹം ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സർവവിധ അഥവാ 300 ദിർഹമും എടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ വീട്ടാൻ വേണ്ടി അവർക്ക് നൽകി കൊടുത്തു. അവർക്ക് പരിപൂർണമായിട്ടും ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ച സമ്പാദ്യങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. അത് കാരണമാ അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവര് മനസ്സിലാക്കി ഈ മുവഫഖ് എന്നവരുടെ ആത്മവിശുദ്ധി കാരണമായിട്ടാണ് ഇന്ന് സർവരുടെയും ഹജ്ജ് സ്വീകരിക്കാൻ ഇടയായത് എന്ന് മഹാനവറുകൾക്ക് മനസ്സിലാവുകയാണ്. നാം ഈ ചരിത്രത്തിലൂടെ വലിയ പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്. കാരണം ഒരു പുണ്യമായ ഹജ്ജ് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഹജ്ജിന് പോകാത്ത ഒരു മനുഷ്യന്റെ ഹജ്ജ് സ്വീകരിക്കാനും മറ്റുള്ളവരുടെയും ഹജ്ജ് സ്വീകരിക്കാൻ ഈ ഒരു പ്രവർത്തനം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കാരണമായി ഹേതുവായി എന്നത് തന്നെ നമുക്ക് വലിയ പാഠമാണ് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിലുടനീളം ഏത് പ്രവർത്തനങ്ങളായിരുന്നാലും നിയ്യത്തോടു കൂടി ആയിരുന്നാൽ അതിലെല്ലാം പ്രതിഫലമുണ്ട് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഭക്ഷണം നൽകുന്നതിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്.
لا يحقرن من المعروف شيئا ولو ان تلقى اخا ولو ان تلقى اخاك بوجه طليق നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മുഖത്ത് നോക്കുന്നത് പോലും പുഞ്ചിരിയോടുകൂടി നോക്കുന്നത് സദഖയാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വക്താക്കളാണ് നമ്മൾ. അതുകൊണ്ട് നന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ നല്ലൊരു നീയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ സൽക്രമങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഉപകാരമുള്ളതായിട്ട് ആഖിറത്തിൽ ഉപകാരമുള്ളതായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് അതിൻ്റേതായ രീതിയിൽ അതിനെ കൊണ്ടു നടക്കുവാനും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.